പ്രിയപ്പെട്ട അയൽവാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഞാൻ അധികമായി സംസാരിക്കുന്നില്ല. മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ സഹീഹ് ബുഖാരി കിതാബുൽ വഹ്യി കൊണ്ട് തുടങ്ങി. കാരണം ഇസ്ലാം സ്ഥിരപ്പെട്ടത് വഹ്യിൽ ആണ്. ഖുർആനും ഇസ്ലാമിൻ്റെ നിയമങ്ങളും എല്ലാം വഹ്യുകളിൽ ലഭിച്ചിട്ടുള്ളതാണ്. എന്ന കാരണം കൊണ്ട് ആദ്യമായി വഹ്യി കൊണ്ട് തുടങ്ങുകയും അതേ സഹീഹ് ബുഖാരി അവസാനിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് പോലെ ഉമ്മക്കാലത്ത് فأما فقط مفاتيحه فهو في عيشة راضية، وأما من خفت مفاتيحه فأمه هاوية. آخرة تلبور ولوتي عملك توكبر قال إبراهيم بخاري وأن أعمال بني آدم وقولهم بني آدم لي إلا فرطهم إلا واكم يوزنوا അത് തൂക്കപ്പെടും. എങ്ങനെയാ തൂക്കം എന്ന് ചോദിച്ചാൽ അത് പറയാൻ സാധ്യമല്ല. ഓരോ മനുഷ്യൻ എൻ്റെ വാക്കുകളും അവൻ്റെ പ്രവർത്തികളും ആഗ്രഹത്തിൽ വെച്ച് തൂക്കും. അങ്ങനെ തൂക്കുന്ന സമയത്ത് അമ്മ അവൻ ഹപ്പത്ത് മവാദീനവും ആരുടെയെങ്കിലും അമ്മാമത്തെ കൊലത്ത് മവാദീനവും ഭവഭിയേഷത്തിനാവുക അവൻ്റെ ഹൈറായ കാര്യങ്ങൾ വർദ്ധിച്ചു വന്നാൽ അമ്മാമത്തെ കൊല്ലത്ത് മവാദീനഹു അവൻ്റെ ഹൈറായ അവലുകൾ ഗണം നോക്കി വന്നാൽ ഭഗവത്തിൽ അവൻ സ്വർഗത്തിലാണ്. അമ്മാമൻ ഹപ്പത്ത് മവാദീനഹു ഉമ്മോ ആവിയ മറിച്ച് നല്ല അവലുകൾ ഗണം കുറഞ്ഞു പോയാൽ അവൻ്റെ അവസ്ഥ നരകമാണ്. ആ നരകം വളരെ മോശപ്പെട്ടതാണ്. അവിടെയാണ് അവരുണ്ടാവുക. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരിയുടെ ബഹുമാനപ്പെട്ട അബു ഹുറൈറത്ത് റളിയല്ലാഹു അന്നെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് കരിമത്താരി ഖഫീഫത്താരി അല ലിസാൻ ഫക്കീറത്താരി ബിൻ മീസാൻ രണ്ട് കരിമത്ത് അത് നാവിൽ വളരെ ലളിതമായത് ഫക്കീറത്താരി ബിൻ മീസാൻ മീസാനിന് വളരെ ഖരമുള്ളതും ഹബീബത്താരി ഇല റഹ്മാൻ അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതും ഫക്കീറത്താരി ബിൻ മീസാൻ മീസാനിൽ നോക്കുന്ന സമയത്ത് വളരെ ഖരമുണ്ടാകുന്നതും ആണ്. അങ്ങനെ രണ്ട് കരിമത്ത് ഒന്ന് സുഹാനന്ദി മറ്റൊന്ന് സുഹാനന്ദയും ഈ രണ്ട് കരിമത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ആ വഹി കൊണ്ട് തുടങ്ങിയ ഇസ്ലാം അതേ വഹി കൊണ്ട് തന്നെ പഠിപ്പിച്ച ശരീരത്ത് അത് പ്രകാരം അമൽ ചെയ്ത് അവസാനം ഒരു മനുഷ്യന്റെ ഫലം ഹൈറും സ്വറും തൂക്കപ്പെടുന്നു. ഹൈറ് മുൻതൂക്കം പോയാൽ അവന് രക്ഷയുണ്ട് എന്നും ഹൈറ് പിന്നോട്ടായി പോയാൽ അവൻ അപകടമാണ് എന്നും പഠിപ്പിക്കുന്നു. അതിന് ഈ ദിക്ര ആണ് ഇപ്പോൾ പരിഹാരമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നാം ഓരോരുത്തരും ആത്മാവും ജഡം എന്നീ രണ്ട് വസ്തുക്കളാണ്. നമുക്കെല്ലാവർക്കും ജഡമുണ്ട്, അതിൽ ആത്മാവുമുണ്ട്. ജഡത്തിന് നാം വെള്ളം കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, വെളിച്ചം കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു നമ്മുടെ ഈ കാണുന്ന ജഡത്തിൻ്റെ.
അതേ സമയത്ത് നമ്മുടെ ആത്മാവിന് നാം വെള്ളവും വെളിച്ചവും മരുന്നും ഭക്ഷണവും നൽകാത്ത പക്ഷം നമ്മുടെ ആത്മാവ് കറുത്തുപോകും, ആത്മാവ് ഇരുട്ടായി പോകും. അങ്ങനെ ആത്മാവ് ഇരുട്ടായി പോയാൽ നമ്മൾ മോശമായി പോകും. പിന്നെ ജസതി ബോധോത്തൻ ഇതാ സൽഹത്ത് സൽഹൽ ജസത് കൊല്ലുഹു, ഗീതാ ഫസദത്ത് ഫസദൽ ജസത് കൊല്ലുഹു അലാ വഹിയൽ കൽബ്. നമ്മുടെ ആത്മാവിന്റെ ഇരിപ്പിടമായ കൽബ്, ആ കൽബിനെ സംബന്ധിച്ച് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ശരീരത്തിൽ ഒരു മുഖത്തുണ്ട്, ആ മുഖത്ത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി, ആ മുഖത്ത് ചീത്തയായാൽ ശരീരം മുഴുവൻ ചീത്തയായി, അത് ഹൃദയമാണ്. ഇതൊക്കെ നിങ്ങളും ഞാനും എത്രയോ കേട്ടതാ, പക്ഷെ കേട്ടത് ആയിട്ടുമല്ല, ചിന്തിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ വലിയ ആപത്തു. അപ്പോൾ ചിന്തിക്കാത്തതാണ് ഏറ്റവും വലിയ ദോഷം. നമ്മൾ കേൾക്കാത്തതല്ല, എല്ലാവരും ഇത് കേട്ടതാ, പക്ഷെ നാം ചിന്തിക്കുന്നില്ല. നമ്മുടെ കൽബ് നന്നായിരിക്കണം. കൽബിൽ അസൂയ കൊണ്ട് നടക്കുക, കൽബിൽ ഹസദ് വെക്കുക, കൽബിൽ ചീത്ത വിചാരം കൊണ്ടുവരിക, അത് കൽബിലെ ചീത്തയാകും. ഖൈർ മാത്രം നമ്മുടെ കൽബിൽ ഓർമ്മയിൽ വന്നാൽ ആ കൽബ് ഏറ്റവും നല്ല തെളിഞ്ഞ കൽബായിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരം നന്നാവും, എല്ലാം നന്നായിത്തീരും. അതുകൊണ്ട് ഈ ആത്മീയ സമ്മേളനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വസീയത്ത്, നമ്മുടെ കൽബ് എപ്പോഴും നല്ല കൽബാവണം, നമ്മുടെ കൽബ് ശുദ്ധിയായ കൽബാവണം. നമ്മുടെ ആത്മാവിനെ നാം ശുദ്ധീകരിക്കണം. ശരീരത്തെ ശുദ്ധീകരിച്ചാൽ പോരാ, ശരീരം എത്ര ശുദ്ധീകരിച്ചാലും അത് ആഹ്ലാദത്തിൽ പ്രയോജനപ്പെടുകയും അത് പ്രയോജനപ്പെടുമെങ്കിൽ ആ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ആത്മാവിനെ നാം ശുദ്ധീകരിക്കണം. അത് ശുദ്ധീകരിക്കുമ്പോൾ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കൽബിൻ്റെ ശുദ്ധീകരണത്തെ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിൽ ഉള്ള ഒന്നാണ് ഇൽമു. ഇൽമു തഖ്വ ദിക്ർ, ഇൽമു ദിക്ർ. അതുകൊണ്ട് ഇൽമു പഠിക്കുക, ദിക്ർ ധാരാളമായി ചെല്ലുക. ഇപ്പൊ നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, നമ്മളിതിൻ്റെ മർക്കത്തിൻ്റെ കീഴിൽ ധാരാളം ദിക്റിൻ്റെ മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ മജ്‌ലിസുകളിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാം. അതേസമയത്ത് ഏതെങ്കിലും ഒരു ആൾ ശരീരത്തിൻ്റെ ഒരു ദൈവവും പാലിക്കാതെ ശരീരത്തിൻ്റെ ദൈവങ്ങളെ പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് ഞാൻ ഒരിക്കാണ് ശേഖാണ് കുത്തുമാണ് പച്ചാണ് പച്ചാണ് എന്ന് പറഞ്ഞ് വരുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾ കൂടെ കൂടുമ്പോൾ നിസ്കരിക്കാതെയായി പോകുന്നു, ആ ആളുടെ കൂടെ കൂടുമ്പോൾ നോമ്പ് നോക്കാതെയായി പോകുന്നു. അതെല്ലാം ഒഴിവാക്കി ശരീരത്ത് പഠിപ്പിച്ചിട്ടുള്ള നിസ്കാരവും ശരീരത്ത് പഠിപ്പിച്ചിട്ടുള്ള നോമ്പും അതെല്ലാം നാം സ്വീകരിക്കണം. പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. ഈ റമദാനെ നാം പ്രത്യേകമായി സൂക്ഷിക്കണം, റമദാനെ ലാഭിക്കണം. ആ റമദാനിൽ വളരെയധികം ദിക്റുകൾ എല്ലാവരും ഖുർആനാണ് നിങ്ങൾ നാം ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാൻ മാസമാണ് വരുന്നു, ആ മാസം എത്തിക്കാൻ ഞങ്ങൾക്ക് നീ വയസ്സ് തരണേ അള്ളാ. ആ മാസത്തെ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ അള്ളാ. അള്ളാഹുവേ, ഇന്നിവിടെ നിന്ന് പാസായി കോട്ടും സ്ഥലതും വാങ്ങിപ്പോകുന്നത് എൻ്റെ മക്കൾ, ആ മക്കൾക്ക് മുതാലിമികൾക്ക് തക്കാഫികൾക്ക് അവർക്ക് നീ രണ്ടു വീട്ടിലും ഇസ്സത്ത് നൽകണേ അള്ളാ. നബിയ ഇൽമിനെ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അള്ളാ. ഇൽമു കൊണ്ടൊക്കെ ഇതുവന്ത് ചെയ്യാൻ അവർക്കെല്ലാം നീ വഴികൾ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാ. ആ മുതാലിമികളെ എന്നും ഇസ്സത്തിലും സന്തോഷത്തിലുമാക്കണേ അള്ളാ.
അവരെ സഹായിക്കുന്ന ഒരാളുകൾക്ക് നീ സഹായം നൽകണേ അല്ലേ. ഇവിടുന്ന് അവരോട് ഈ കോട്ടും തലപ്പാവുമായി പോകുന്ന ഈ താലിമീങ്ങൾ ഞങ്ങളോട് വാദ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എന്നെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്ത് അതുപോലെ കയ്യിൻ്റെ വേലകൾ തമ്മിൽ കോർത്ത് മൻസാപക്കന്നി ഔസാപക്ക മൻസാപക്കനി ഇലായോന്ന എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൈ ഒരാൾ മുസാഫഖത്ത് ചെയ്താൽ, അല്ലെങ്കിൽ ആ ചെയ്ത ആളോട് മുസാഫഖത്ത് ചെയ്താൽ, അല്ലെങ്കിൽ അദ്ദേഹത്തോട് മുസാഫഖത്ത് ചെയ്താൽ, അങ്ങനെ ഖിയാമത്ത് നാളെ കൈ കോർത്തിപ്പിടിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. പ്രത്യേകം കൈകോർക്കി പിടിക്കലല്ല, അല്ലാഹുവിന്റെ ദീൻ ഞങ്ങൾക്ക് കിട്ടിയത് ഞങ്ങൾ ഒരിക്കൽ വിടൂല എന്ന ആ ഉറപ്പാണ് ആ ഉസാമക്കത്തിനും ഉസാഫത്തിനും വരാം ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മുത്താലിമീങ്ങളും പ്രത്യേകമായി മനസ്സിലാക്കണം. നിങ്ങൾ എന്നെ കൈപിടിച്ച് ബയ്യത്ത് ചെയ്ത് ഉസാഫത്ത് ചെയ്തിട്ടുണ്ട്, മുസാഫത്ത് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളുടെ ഉറപ്പാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് പഠിച്ച പ്രസ്ഥാനത്തെയും വിട്ട് ഞങ്ങൾ ഒരിക്കലും പോകൂല എന്ന ആ ഒരു പ്രതിജ്ഞയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കത് തൗഫീഖ് നൽകുവാനാവട്ടെ. ഈ മഹത്തായ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിന് തുടക്കം മുതൽ സാധുവായ എൻ്റെ കൂടെയല്ല എൻ്റെ മുൻപന്തിയിലായി ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട പറവും സയ്യിദ് അബ്ദുൽ ഖാദിർ അവരെ തങ്ങളവർ അവിടുത്തെ അവിടുത്തെ ദത്തനെ എഴുതിക്കൊടുക്കണ റഹ്മാൻ, അതുപോലെ അവിടെ കൂടെ ഉണ്ടായിരുന്ന സയ്യിദ് ഫദ്ലുഷാഹ് തങ്ങൾ, സയ്യിദ് ജമലുഷാഹ് തങ്ങൾ, അവർക്കെല്ലാം നീ ദത്തനെ എഴുതിക്കൊടുക്കണ റഹ്മാൻ. അറഹമായ മരിക്കുൽ മുരക്കാറമ്മെ താജുൽ അഹ്മ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഇവിടെ സംസ്ഥാനത്തിൽ ഓരോരുത്തരും കുഴപ്പമുണ്ടാക്കിയ സമയത്ത് ധൈര്യത്തോടുകൂടി നിന്നുകൊണ്ട് നല്ല വിലവാക്കളെ പോലും വിളിച്ചു വരുത്തി ഒരു ജനറൽ ബോഡി തെരഞ്ഞെടുത്ത് കമ്മിറ്റി ഉണ്ടാക്കി സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനം ശക്തിയായവർക്ക് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് അതൊരു നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട താജുൽ ഉലമ അവരുടെ നിറഞ്ഞന് നിയോജിക്കൊടുക്കണ റഹ്മാമീൻ. അവരുടെ മക്കൾക്കും ബഹുമാനപ്പെട്ട അബ്ദുൾ ഖാദിർ ഹസൻ തങ്ങളുടെ മക്കൾക്കും മറ്റ് സീതന്മാരുടെ മക്കൾക്കുമെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പറഞ്ഞവരെ നമ്മുടെ ഈ മുത്താലിമീങ്ങൾക്കെല്ലാം നല്ല എൽബും നഫിയായ എൽബും ബറക്കത്തും എഴുതിക്കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പ്രസിഡന്റായി ഇപ്പോൾ നിലകൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാബക്കി തങ്ങളവർക്ക് അവർക്ക് പടത്തുന്നവരായ ആഫിയത്തും ദീർഘായുസും നൽകണേ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായി മരണപ്പെട്ടുപോയ സൈനുൽ ആബിദീൻ തങ്ങൾ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളെല്ലാവരുടെയും ദുആ നീ കബൂൽ ചെയ്യണം അല്ലാ. അല്ലാഹു റബ്ബന ചെറിയ എപ്പി എന്ന് പറയപ്പെടുന്നത് എ പി മുഹമ്മദ് മുസ്ലിയാണ്. ചെറിയ എപ്പി ഒന്നുമല്ല, വലിയ എപ്പി തന്നെയാണ് മുമ്പ്. പക്ഷേ ഞാനുണ്ടായതുകൊണ്ട് തിരിച്ചറിയാൻ എന്റെ ശിഷ്യൻ എന്ന നിലക്ക് ആളുകളൊക്കെ അങ്ങനെ വിളിച്ചു വന്നതാ. ഭാനവുകൾ അവളോട് യാത്ര പറഞ്ഞു റഹ്മുറാഹിമായ അദ്ദേഹത്തെ നീ പുറത്തു കൊടുക്കണേ അദ്ദേഹത്തിന്റെ കബറിനെ നീ സ്വർഗമാക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ കബറിനെ നീ വിശാലമാക്കണേ അല്ലാ. റഹ്മുറാഹിമെ അതുപോലെ ഞങ്ങളിൽ നിന്ന് വിളിച്ചു പോയ ധാരാളം ആളുകളുണ്ട് ഈ സ്ഥാപനത്തിന് മുതരിസായത്ത ബഹുമാനപ്പെട്ട ഉസ്താദ് ജമിച്ചാരി ഉസ്താദ് ഇസ്മായിൽ ഉസ്താദ് അബ്ദുൾ ഹുസൈൻ തുടങ്ങിയ ആളുകൾ അബ്ദുൽ ലത്തീഫ് മൊഹിദി ഹുസൈൻ തുടങ്ങിയ ആളുകളും അവർക്കെല്ലാവർക്കും റഹ്മാനായ റബ്ബെ നീ ദർജനേറ്റി കൊടുക്കണേ അല്ലാ. അവർക്കെല്ലാം നീ സർവ കൊടുക്കണേ അല്ലാ. അവരെയും ഞങ്ങളുടെയും അസുഖത്തിൻ്റെ കൂടെ ഒരുമിച്ച് കൊടുക്കണേ അല്ലാ. സല്ലല്ലാഹു അലൈഹി സയ്യിദിന അൽഹംദുലില്ലാഹ്.
مع المفتي من ماليزيا جلست هنا إلى وقتنا هذا، نشكره شكرا جزيلا على حضوره وعلى صبره على هذه المنصة. الحمد لله رئيس الوزراء أنور إبراهيم وهو الذي أرسل مع المفتي وسكرتني وغيرهم من الخطباء، أيد الله أيد الله حكومته يا أرحم الراحمين. آمين. اللهم أيد حكومته، اللهم أيد حكومته.